ഹായ് ഫ്രണ്ട്സ്, കശ്യപ ആയുർവേദയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നത്. കുറച്ച് തിരക്കുകളിലായി പോയതുകൊണ്ട് ആണ് കഴിഞ്ഞ ആഴ്ച ഒന്നും ഒരു വീഡിയോ നമുക്ക് ഇല്ലാതിരുന്നത്. അപ്പോ ഇനി മുതൽ ആഴ്ചയിൽ ഒരിക്കലാണ് ഒരു വീഡിയോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ലോക്ക്ഡൌണിന്റെ ഒക്കെ കഴിഞ്ഞ് പൂർണ്ണമായും ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളിലേക്ക് പോകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 3 വീഡിയോ എന്നുള്ളത് പലപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ എന്നുള്ള വീഡിയോ ആണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ ഇനി വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ പൂർണ്ണമായും നിങ്ങളുടെ സജഷൻസ് കേട്ടുകൊണ്ടാണ് ഇനി വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർ വീഡിയോ ചെയ്യാനുള്ള സജഷനുകൾ കൂടുതലായി എത്തരുക. കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന വീഡിയോകളായിരിക്കും ഇനി മുതൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയും നമ്മൾ ധാരാളം ആൾക്കാർ ചോദിച്ച വീഡിയോയാണ്. ധാരാളം ആൾക്കാർ ചോദിച്ച സംശയങ്ങളിൽ നിന്നും ഏറ്റവും എന്റെ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, എങ്ങനെ പ്രമേഹ രോഗി മെലിഞ്ഞു പോയി കഴിഞ്ഞാൽ എങ്ങനെ തടിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് ആദ്യമൊക്കെ ഞാൻ ഉത്തരം പറയണ്ട എന്നാണ് കരുതിയിരുന്നത്. കാരണം അതിന്റെ ചോദ്യത്തിന് ഉത്തരം വളരെ സങ്കീർണമാണ് എന്നുള്ളത് കൊണ്ടായിരുന്നു അത് പലപ്പോഴും കമന്റായിട്ട് ഞാൻ ഇടാറില്ലായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ അതിനുവേണ്ടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് കൂടിയും അതേ ഒരു ചോദ്യം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായി. എങ്ങനെയാണ് ഷുഗർ വന്നു കഴിയുമ്പോൾ ചില ആൾക്കാർ മെലിഞ്ഞു പോകുന്നു, ആ മെലിഞ്ഞു പോയവർക്ക് പഴയ രീതിയിൽ തടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. നമുക്കത് എങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പ്രമേഹ രോഗിക്ക് മെലിഞ്ഞു പോയി കഴിഞ്ഞാൽ എങ്ങനെ തടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിലെ പ്രമേഹ രോഗി അപ്പൊ എന്തുകൊണ്ട് മെലിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രമേഹ രോഗി മെലിയുന്നത് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രമേഹ രോഗി മെലിയുന്നത്. അതിലെ ഒന്നാമത്തെ കാരണം പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകൾ ചിലത് തടി കുറയ്ക്കുന്നതാണ്. ഇപ്പൊ അത് അലോപ്പതിയിൽ കഴിക്കുന്ന മരുന്നുകളായാലും ശരി, ആയുർവേദത്തിൽ കഴിക്കുന്ന മരുന്നുകളായാലും ശരി, പ്രമേഹത്തിന് കഴിക്കുന്ന ചില മരുന്നുകൾ തടി കുറയ്ക്കാൻ ഉള്ളവയാണ്. ആയുർവേദത്തിൽ നോക്കുവാണെങ്കിൽ പ്രമേഹ രോഗിക്ക് നമ്മൾ ആദ്യത്തെ ഒരു തുടക്കത്തിൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ട് എന്ന് ആദ്യമായി ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് തടി അത്യാവശ്യം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രമേഹ കൺട്രോളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പ്രമേഹത്തിന്റെ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തടി കുറയ്ക്കൂ എന്നാണ് കൂടുതലും പറയുന്നത്. ആഹാര നിയന്ത്രണമൊക്കെ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്കുള്ള മധുരം കഴിപ്പ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറച്ച് തടി ഒന്ന് കുറയ്ക്കാമെന്ന്, വെയിറ്റ് ഒന്ന് കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറഞ്ഞു വരികയും അതോടൊപ്പം പ്രമേഹത്തിന്റെ ഷുഗറിന്റെ ലെവൽ കുറഞ്ഞു കൺട്രോൾ ആയി വരികയും ചെയ്യുന്നത് കാണാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രമേഹ രോഗികൾക്ക് തടി കുറയാനുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതൊരു ട്രെൻഡാണ്. അപ്പം ചില മരുന്നുകൾ പ്രമേഹ രോഗികൾക്ക് തടി കുറയാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. അത് അലോപ്പതിയിലും ചില മരുന്നുകൾ പ്രമേഹ രോഗികൾക്ക് തടി കുറയാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള ചില മരുന്നുകൾ ഉണ്ട്. അപ്പൊ അത്തരം മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ അത്തരം ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. അത്തരം മരുന്ന് മാറ്റി മറ്റു മരുന്നുകളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതാണ് ഏറ്റവും നല്ല റോഷം. ഒരു തടി കുറയ്ക്കുന്ന ഒരു ഫാക്ടർ നമ്മൾ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് തടി കുറയുന്നൊരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റെന്ത് ചെയ്താലും നമ്മുടെ തടി കൂടില്ല. അപ്പോൾ തടി കുറയ്ക്കാനുള്ള ആ മരുന്ന് നിങ്ങൾ നിത്യമായി കഴിക്കുന്നുണ്ടെങ്കിൽ അത്തരം മരുന്നുകൾ മാറ്റി മറ്റു മരുന്നുകളാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രമേഹ രോഗി എന്തുകൊണ്ട് സ്വാഭാവികമായും മെലിയുന്നു, പ്രമേഹം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കുറച്ച് മെലിയും ആൾക്കാർ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കൂടി നിൽക്കുന്നതുകൊണ്ടാണ്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുകയും കോശങ്ങളിലേക്ക് ഈ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് കയറാതിരിക്കുകയും ചെയ്യും. അതായത് ഈ ഇൻസുലിന്റെ പണി എന്ന് പറയുന്നത് എന്താണ്, രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിടുക എന്ന റോളാണ് ഇൻസുലിനുള്ളത്. അതായത് നമ്മളിപ്പോ ഒരു വീടാണെന്ന് വിചാരിക്കാം, വീട്ടിലൊരു അതിഥി വന്ന് നിൽക്കുന്നു, ആ അതിഥിക്ക് ഡോറ് തുറന്നു കൊടുക്കാൻ ഒരാളുണ്ട് എന്ന് കരുതാം. ഈ ഡോറ് തുറന്നു കൊടുക്കുന്ന ആളുടെ ജോലിയാണ് ഇൻസുലിന്റെ ജോലി. സോ ഇൻസുലിൻ ഇല്ലാതിരിക്കുമ്പോൾ ഈ ഡോറ് തുറന്നു കൊടുക്കാൻ ആളില്ലാതെ ആവുകയും രക്തത്തിൽ പഞ്ചസാര അങ്ങനെ തന്നെ നിൽക്കുകയും കോശങ്ങളിലേക്ക് കയറി പോകാതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഊർജ്ജം കിട്ടാതെയാകുമ്പോൾ ശരീരം ക്ഷീണിക്കുന്നു, അങ്ങനെ മെലിയുന്നു. അപ്പോൾ രക്തത്തിൽ പഞ്ചസാര കടക്കും, പക്ഷെ കോശങ്ങളിലേക്ക് ഇത് കയറുന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് അവ സംഭരിക്കപ്പെടുന്നില്ല, ശരീരത്തിന്റെ ഊർജ്ജത്തിന് ഉപയോഗിക്കപ്പെടുന്നില്ല. അങ്ങനെ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ എടുത്ത് ശരീരം ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് പ്രമേഹ രോഗി മെലിയുന്നത്. ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞ് പ്രമേഹ രോഗി മെലിയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്.
അപ്പൊ അതിന്റെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ സപ്ലിമെന്റേഷൻ ആണ്. നിങ്ങൾ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഇൻസുലിൻ സപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇൻസുലിൻ എടുത്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഭക്ഷണം നമുക്ക് കഴിക്കാമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പഴയ എക്സാക്ട്ലി പഴയ ഇതിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല എങ്കിൽ പോലും അത്യാവശ്യം തടിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമാണ് നിങ്ങൾക്ക് പ്രമേഹം കൂടി നിൽക്കുന്നതെങ്കിൽ തുടക്കത്തിൽ മിക്കപ്പോഴും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതോടൊപ്പം അല്പം ആഹാരം കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം തടി നമുക്ക് നന്നായി വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പം ഇൻസുലിൻ ആവശ്യം ഈ ഇൻസുലിൻ എടുക്കാത്ത രോഗികൾക്ക് ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് തടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രമേഹം കൺട്രോളിലായിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റും. പ്രമേഹം 200 300 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായി മരുന്ന് കഴിച്ച് നിങ്ങളെ പ്രമേഹം കൺട്രോളിൽ എത്തിക്കണം. അപ്പൊ തടി കൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കരുത്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ പ്രമേഹം കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങളുടെ പ്രമേഹം ഒരു 120 താഴെയാണ്, 110 115 അല്ലെങ്കിൽ 105 90 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇനി പറയാൻ പോകുന്ന തരത്തിലുള്ള ആഹാര സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ തടി വെക്കുക എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ തടി വെക്കാൻ സാധിക്കും. ഒന്ന് ശരീരത്തിലെ കൊഴുപ്പ് കൂടിയാൽ തടി വെക്കും, മറ്റൊന്ന് ശരീരത്തിലെ മസിൽ ബൾക്ക് കൂടിയാൽ തടി വെക്കും. ഇതിലെ കൊഴുപ്പ് കൂടി തടി വെക്കുന്നു എന്ന് പറയുന്നത് ഒരു അനാരോഗ്യകരമായ ഒരു തടിയാണ്. ആ തടി പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് പ്രമേഹ രോഗിയിൽ പ്രമേഹം കൂടുന്നതിന് അത് കാരണമാകും. അതുപോലെ മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കും. ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് മൂലം ഹാർട്ടിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതില്ലല്ലോ. അപ്പം അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഈ കൊഴുപ്പ് കൂടിയിട്ടുള്ള തടി വെക്കൽ നമ്മളെ കുഴപ്പങ്ങളിലേക്ക് ചാടിക്കും. എന്നാൽ അതേസമയം മസിൽ ബൾക്ക് കൂടിയിട്ടാണ് തടി വെക്കുന്നതെങ്കിൽ നമുക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടും ആരോഗ്യവാനായിട്ടും തോന്നിപ്പിക്കും. അതാണ് പലപ്പോഴും പ്രമേഹ രോഗിക്ക് ആവശ്യമുള്ളത്. കാരണം പ്രമേഹ രോഗി ആയിക്കഴിഞ്ഞാൽ അയാളെ കാണുമ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കുന്ന കാര്യം, അയ്യോ എന്താണ് മെലിഞ്ഞു പോയത്, എന്താണെന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുക. അപ്പോൾ ഈ ആൾക്കാരുടെ ചോദ്യങ്ങൾ കേട്ട് മടുത്തിട്ടാണ് പലപ്പോഴും പ്രമേഹ രോഗികൾ തടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മസിൽ ബൾക്ക് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ആൾക്കാരെ തോന്നിപ്പിക്കാൻ സാധിക്കും. അത് കുറച്ച് ഹെൽത്തി ആയ തടിയാണ് തന്നെ. മസിൽ ബൾക്ക് കൂടുന്നത് നിങ്ങളെ പ്രമേഹം കുറയ്ക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, വെയിറ്റ് ട്രെയിനിങ് എക്സസൈസുകൾ, നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ട്രെയിനിങ് എക്സസൈസുകളിൽ ചെയ്യുന്നത് നമുക്ക് മസിൽ ബൾക്ക് കൂടാനും അതുവഴി നമ്മുടെ ശരീര സൗന്ദര്യം കൂട്ടാനും അല്പം തടിയും ആരോഗ്യമൊക്കെ ഉള്ള ഒരാളായിട്ട് തോന്നിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം യൂട്യൂബ് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും എക്സസൈസുകൾ ചെയ്യരുത്. നിങ്ങൾ നല്ലൊരു ട്രെയിനറെ പോയി കണ്ടിട്ട്, നിങ്ങളൊരു ജിമ്മിൽ ജോയിൻ ചെയ്ത് നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രെയിനറെ പോയി കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും നിങ്ങൾ ഷുഗർ രോഗിയാണെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ, അതും വെയിറ്റ് വെച്ചിട്ട്, അതും വലിയ വെയിറ്റുകളല്ല, സാധാരണ വെയിറ്റുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ അവർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതിന് രണ്ടുണ്ട് പ്രയോജനം. ഒന്ന്, ഷുഗർ നിങ്ങൾക്ക് കൺട്രോൾ ആയിട്ട് നിർത്താൻ സാധിക്കും. രണ്ട്, നിങ്ങൾക്ക് അപ്പിയറൻസിൽ കുറച്ചുകൂടി നിങ്ങൾ കുറച്ചുകൂടി യങ് ആവുകയും കുറച്ചുകൂടി നല്ല ഒരു സ്മാർട്ട് ആയിട്ട് ലുക്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു ഒരു ലുക്കിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. അത് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണ്. അപ്പോൾ തടി വെക്കുന്നതിന് വേണ്ടി കൊഴുപ്പ് കൂട്ടുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുക എന്നുള്ളൊരു നല്ല ഒരു ഫോർമുല അല്ല, നല്ല ഒരു മാർഗമല്ല. അതേസമയം മസിൽ ബൾക്ക് കൂട്ടുക, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക, എക്സസൈസ് ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല ഒരു മാർഗമാണ് താരും. ഓക്കെ, ഇനി നമുക്ക് പ്രമേഹം കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പ്രമേഹം നിങ്ങളുടെ കൺട്രോൾ ആണെങ്കിൽ നിങ്ങൾക്ക് അല്പം തടി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്തൊക്കെ ആഹാര സാധനങ്ങൾ ഇങ്ങനെ കഴിക്കാൻ പറ്റും നോക്കാം. നമ്മുടെ ഷുഗർ നോർമൽ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം പഴുക്കാത്ത തരത്തിലുള്ള പഴങ്ങൾ, അതായത് ഒരുപാട് പഴുത്ത് ഭയങ്കരമായി മധുരം ഉണ്ടാക്കുന്ന പഴങ്ങൾ കഴിച്ചാൽ പിന്നെയും ഷുഗർ കൂടും. അപ്പൊ അത് തന്നെ വിളഞ്ഞ പഴങ്ങൾ നമ്മൾ പറയല്ലോ, ഒരുപാട് പഴുത്തിട്ടില്ല എന്നാൽ അധികം മധുരം വരാത്ത തരത്തിലുള്ള പഴങ്ങൾ നമുക്ക് കഴിക്കാം. അത്യാവശ്യം വളരെ എന്താണ് നമ്മുടെ ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, വൈറ്റമിൻസ് ഒക്കെ കിട്ടും, അത് നമുക്കൊരു പ്രസന്നത നമ്മുടെ മുഖത്തിന് നൽകും. അപ്പൊ അങ്ങനെയുള്ള പഴങ്ങൾ കഴിക്കുക, അധികം പഴുക്കാത്ത തരത്തിലുള്ള വിളഞ്ഞ പഴങ്ങൾ കഴിക്കുക എന്നുള്ളത്
നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ, അതും പ്രോട്ടീൻ പൗഡർ ഒന്നും നിങ്ങൾ കഴിക്കരുത്. പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിന് പകരം നമ്മൾക്ക് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോട്ടീനുകൾ കഴിക്കുക. അതായത് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ അല്പസ്വല്പമൊക്കെ നോൺ വെജിറ്റേറിയൻ, മോഡറേറ്റ് എമൗണ്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. മീനുകൾ കഴിക്കുന്നത് നല്ലതാണ്. മത്തി മുതലായ സാധനങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ ചെറിയ മീനുകൾ കഴിക്കുക, ഒരുപാട് കൊഴുപ്പുള്ള മീനുകൾ ഒഴിവാക്കിയതിനു ശേഷം നല്ല സാധാരണ മീനുകൾ കഴിക്കുക. നോൺ വെജിറ്റേറിയൻ ഒരു മോഡറേറ്റ് എമൗണ്ട് കഴിക്കുക, ഒരുപാട് ആവരുതാൻ പാടില്ല. അതുപോലെ മോഡറേറ്റ് ഒരുപാട് കൊഴുപ്പും ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് പോലെ ഗ്രില്ല് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് മസാലയൊക്കെ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുമ്പോൾ നമുക്ക് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അധികം കൊഴുപ്പോ അങ്ങനത്തെ എണ്ണ കൊടുത്ത് ഉപയോഗിച്ച് വറക്കാതെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഹെൽത്തി ആയ രീതിയിൽ പാചകം ചെയ്യുന്ന നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒരു മോഡറേറ്റ് എമൗണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കുറച്ചൊക്കെ നമ്മളെ തടി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ പയറുവർഗത്തിൽപ്പെട്ട സാധനങ്ങൾ, ചെറുപയർ, വൻപയർ മുതലായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ നല്ലതാണ്. അത് ഷുഗർ കൂട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്, ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മുളപ്പിച്ചിട്ട് കഴിക്കാം. ഈ പയറുവർഗത്തിൽപ്പെട്ട സാധനങ്ങൾ മുളപ്പിച്ച് കഴിയുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറയുകയും അതിനകത്ത് പ്രോട്ടീൻ എമൗണ്ട് കൂടുകയും ചെയ്യും. അപ്പൊ നമുക്ക് അത് കുറച്ച് കഴിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഈ പയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് അത്യാവശ്യം നല്ല ന്യൂട്രിയൻസ് കിട്ടുന്നതിനും നല്ല നമുക്ക് കുറച്ചും തടി ഇംപ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കും. പിന്നെ മുട്ടയുടെ വെള്ള നല്ലതാണ്. മുട്ടയുടെ വെള്ള കഴിക്കുന്നത് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രോട്ടീൻ സപ്ലിമെന്റ്സുകൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെന്റ്സ് നമുക്ക് കഴിക്കാൻ സാധിക്കും. പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ മിതമായി കഴിക്കുന്നത് നമുക്ക് പിന്നെ കുറച്ചൊന്ന് തടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പാല് മധുരം ഉപയോഗിച്ചിട്ടല്ല, പാല് തൈര് മുതലായ സാധനങ്ങൾ മിതമായി മാത്രം കഴിക്കുക. മിതമായി കഴിക്കുന്നത് കുറച്ചൊക്കെ തടി ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. പിന്നെ ഏറ്റവും അവസാനത്തെ ടിപ്പ് ഞാൻ പറയാം. ഏറ്റവും അവസാനത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലെ രസായന ഗുണമുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. ആയുർവേദത്തിൽ ധാരാളം രസായനങ്ങൾ, പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ലേഹ്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നെ അങ്ങനെ ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാനൊരു ഒരു ലേഹ്യം ഇന്നത് കഴിക്കണം എന്ന് പറയാൻ സാധിക്കില്ല. അത് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച്, ശരീരപ്രകൃതി അനുസരിച്ച്, ഷുഗറിന്റെ ലെവൽ അനുസരിച്ചും ഒക്കെ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നമ്മൾ കടയിൽ ചെന്നിട്ട് നാളെ മുതൽ പ്രമേഹരോഗി കഴിക്കാൻ പറ്റിയ ലേഹ്യം താങ്ങും പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ചോദിക്കുമോ, അല്ലെങ്കിൽ താഴെ വന്ന് കമന്റ് ആയിട്ട് ആ ലേഹ്യത്തിന്റെ പേരൊന്ന് പറയുമോ എന്ന് കമന്റ് ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് നമ്മളെ ശരീരപ്രകൃതി അനുസരിച്ചും ഷുഗർ ലെവൽ അനുസരിച്ചും രോഗിയുടെ അവസ്ഥ അനുസരിച്ചും ഒക്കെ നോക്കിയിട്ട് ഒരു ആയുർവേദ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും അപകടങ്ങളാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്താൻ പോകുന്നത് അങ്ങനെ അനാവശ്യമായിട്ടുള്ള ലേഹ്യങ്ങൾ കഴിക്കുന്നതിലൂടെ. കാരണം ലേഹ്യങ്ങളെല്ലാം മരുന്നുകളാണ്. ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ള വസ്തുക്കളെയാണ് നമ്മൾ മരുന്നുകൾ എന്ന് പറയുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി പ്രിസ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് കുറച്ചൊന്ന് തടിയെ ഇംപ്രൂവ് ചെയ്യാനുള്ളത് എന്റെ ശരീരപ്രകൃതിയൊക്കെ നോക്കിയിട്ട് ഡോക്ടർ ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ ഫിസിക്ക് നോക്കും, അതിനുശേഷം ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. അത് പലപ്പോഴും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്നായിരിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, കുറച്ചു കാലം അടുപ്പിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതും ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാലഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് തടിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം. നമസ്കാരം.